വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗ്രീൻ ഗ്രേപ്സ് കൊണ്ട് ഉള്ള ഒരു അടിപൊളി റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്കാണ്, ഒരു ജ്യൂസാണ്. ഗ്രീൻ ഗ്രേപ്സ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ജ്യൂസ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല മധുരമുള്ള മുന്തിരിയാണിത്, പച്ചമുന്തിരി നല്ല മധുരമുള്ളത് നോക്കി മേടിക്കുക. അപ്പോൾ ഇതിൽ കുരുക്കളൊന്നും ഉണ്ടാവില്ല, നമുക്ക് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. നല്ലതുപോലെ അടർത്തിയെടുത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം കേട്ടോ. നല്ല ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മളിത് ഇവിടെ ഏകദേശം അളവ് പറയുകയാണെങ്കിൽ 1.5 കപ്പോളം മുന്തിരി എടുത്തിട്ടുണ്ട്. ചെറിയ സൈസാണിത്. ഇനി നമുക്ക് ഈ നമ്മൾ തയ്യാറാക്കുന്ന ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ചിയ സീഡ്സ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കസുകസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. കസുകസിനേക്കാളും ആരോഗ്യകരമായ ഗുണങ്ങളുള്ളത് ചിയ സീഡ്സിനാണ്. അതുകൊണ്ട് ചിയ സീഡ്സ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കുക. കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതിനെ ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ ജ്യൂസൊക്കെ റെഡി ആകുമ്പോഴത്തേനും ഇത് നന്നായിട്ട് സോക്കായി കിട്ടും നമുക്ക്. ഇനി മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ മുന്തിരി ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനായും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുതിനയില ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ഏകദേശം ഒരു 10 ഇലയോളം വരും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ഒഴിവാക്കരുത്. ഇഞ്ചിയുടെ ചുവ വളരെ ഈ ജ്യൂസിൽ ചേരുമ്പോൾ വളരെ രുചികരമാണ്. അതുകൊണ്ട് ഇഞ്ചി ഉറപ്പായിട്ട് ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് 1 കഷ്ണം നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. 1 കഷ്ണം മാത്രം മതിയാവും. മുന്തിരിയിൽ ചെറുതായിട്ട് പുളി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്രയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾ മുഴുവനായും ഇപ്പോൾ ചേർക്കണം എന്നില്ല, ഈ ജ്യൂസ് റെഡിയായതിനു ശേഷം ചേർത്താലും മതി. ഇപ്പം നമ്മൾ നല്ല തണുത്ത വെള്ളത്തിലും ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ പഞ്ചസാര അലിയാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ആ ഒരു രീതിയിൽ ചേർത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മധുരം ചേർക്കുന്നുണ്ട്. ഇനി ഇത് അടിച്ചെടുത്തിട്ട് വരണം. അപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഇപ്പോൾ അടിച്ചത്. 1 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അടിക്കാം. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം ചേർത്തണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. മുന്തിരിയുടെ പുളി അനുസരിച്ചിട്ട് ഒരു വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഇനി നമുക്കിത് അരിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ തരിയൊക്കെ ഉണ്ടാവും, ഇഞ്ചിയുടെ ഒരു തരി ഉണ്ടാവും, മുന്തിരിയുടെ തൊലിയുടെ ആ തരിയൊക്കെ ഉണ്ടാവും. നമുക്ക് അതൊക്കെ ഒന്ന് അരിച്ച് മാറ്റാം. അപ്പോൾ അത് നമ്മുടെ ജ്യൂസ് അരിച്ചു. ഇനി നമുക്കിത് അപ്പം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളം ചേർക്കുകയാണെങ്കിൽ ചില്ലായിട്ട് നമുക്ക് ജ്യൂസ് കഴിക്കാൻ പറ്റും. ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുത്ത് അടിക്കാം, അതുപോലെ സെർവ് ചെയ്യുന്ന സമയത്ത് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ശരിക്കും റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ്, കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഇനി നമ്മൾ സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് സോക്ക് ചെയ്ത ചിയ സീഡ്സ് ഗ്ലാസ്സിലിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അധികം തണുപ്പില്ലെങ്കിലും കുടിക്കാൻ, തണുപ്പില്ലാതെയും കുടിക്കാൻ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ഗ്രേപ്സ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പച്ചമുന്തിരി കിട്ടുമ്പോൾ, നല്ല മധുരമുള്ള മുന്തിരി കിട്ടുമ്പോൾ ഇതുപോലെ ജ്യൂസ് അടിച്ചു കൊടുത്തോളൂ. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.